നമസ്കാരം, എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇതിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ആവശ്യമുള്ളൂ കേട്ടോ. അതിൽ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് മാങ്ങ തന്നെയാണ്. മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ എടുക്കാൻ നോക്കണം. നല്ല പുളിയുള്ള മാങ്ങയാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത്. മാങ്ങയുടെ ആ സ്കിൻ തൊലിയൊക്കെ നന്നായി പീൽ ചെയ്ത് വെച്ചു. എന്നിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിക്കാൻ നോക്കണം. വേറൊന്നുമല്ല, നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട അത് അരച്ചെടുക്കുമ്പോൾ, ജ്യൂസാക്കി എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അരിഞ്ഞു കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ജാറിലേക്ക് ഇട്ടു. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഒരുപാട് വെള്ളം ഒഴിച്ചാലും അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ആദ്യം ഒഴിച്ച് നോക്കുക. ഒഴിച്ചിട്ട് അരച്ചിട്ട് പിന്നെ ആവശ്യം എന്തെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ ഏകദേശം ഒരു അര കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. ആ ഒരു ഇതിൽ അരച്ച് അരക്കുന്ന കണക്ക് നിങ്ങൾക്ക് അറിയാറോ. ആ ഒരളവിൽ അരച്ചെടുത്തതിൻ്റെ ശേഷം അതിന് അരിക്കുകയാണ്. ഒരു നല്ലൊരു അരിപ്പ് വെച്ച്, ചെറിയ അരിപ്പ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ജ്യൂസ് അരിച്ചെടുത്തു. അരിച്ചെടുത്തപ്പോൾ എനിക്ക് തോന്നി ഒന്നുകൂടി അതിൽ പൊടി ഉണ്ടോ എന്നൊരു സംശയം തോന്നി. അപ്പോൾ വീണ്ടും ഞാനതിനൊന്നുകൂടി അരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് കേട്ടോ തിരിച്ചൊഴിക്കുന്നത്. വേറൊരു പാത്രം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ജ്യൂസ് അരിച്ചു വെച്ച ജാർ അവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു. വീണ്ടും അരിപ്പ് വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. ഇങ്ങനെ അരിച്ചെടുത്തതിൻ്റെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ അതിന് രണ്ട് ലെയറായിട്ട് വരും. അതിൻ്റെ മുകൾ ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അടിഭാഗത്തുള്ള ഭാഗം ഊറിക്കിടക്കുക, ഞങ്ങളിവിടെ ഊറിക്കിടക്കുക എന്ന് പറയും. അങ്ങനെ ഊറിയതിൻ്റെ ശേഷമാണ് പിന്നെ നമുക്ക് ആ തെളി മാത്രം ആവശ്യമുള്ളൂ. അതിൻ്റെ അടിഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ കണ്ടോ, രണ്ട് ലെയറായിട്ട് തന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അടിയിലൊരു ഇത്തിരി വൈറ്റ് കളറും മുകളിലേക്ക് ആ യെല്ലോ കളറും. ഇതിൻ്റെ ഈ മുകൾ ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാത്രം വയ്ക്കുക. ചൂടുകട്ടിയുള്ള പാത്രത്തിലേക്ക് ഞാൻ എടുത്തൊരു 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരത്തിന് ആവശ്യമില്ല, കാരണം നിങ്ങളിത് കുറച്ച് മധുരം ഇട്ടിട്ട് മധുരം ഇല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിറപ്പൊക്കെ ഒഴിച്ച് നമുക്കിതൊന്ന് മെൽറ്റായി വരുമ്പോൾ, മാങ്ങയുടെ ജ്യൂസും കൂടി ഒഴിച്ച് മെൽറ്റായി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും മധുരം ഉണ്ടോ ഇല്ലയെന്നുള്ളത്. അപ്പോൾ ആ സമയം വരുമ്പോൾ വേണമെങ്കിൽ മധുരം കൂട്ടിയിട്ട് കൊടുത്താൽ. ഒരുപാട് മധുരം ആദ്യം തന്നെ ഇടണ്ട കേട്ടോ. പുളി മാങ്ങയുടെ പുളിക്കനുസരിച്ച് മധുരത്തിൻ്റെ അളവിന് ഇങ്ങനെ മാറ്റവും വരും. കണ്ടോ, ആ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ജ്യൂസ് ഉണ്ടല്ലോ, അതിൻ്റെ മുകൾ ഭാഗം മാത്രം മതി. അത് ഇതിലേക്ക് പതിയെ ഒഴിച്ച് കൊടുക്കുക. ഇളകാണ്ട് അടിഭാഗം ഇളകാണ്ട് അങ്ങനെ പതിയെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു യെല്ലോ കളറാണ് അല്ലേ. ഈ ഒരു കളർ തന്നെ മതി. പക്ഷേ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇത്തിരി കളർഫുള്ളാക്കാൻ വേണ്ടി അല്പം ഒരു ഗ്രീൻ കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ, ഫുഡ് കളർ. അത് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. അത് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ഒരു വീഡിയോ പർപ്പസിനാണല്ലോ ഇത് എടുക്കുന്നത്. അതുകൊണ്ടും മാത്രമാണ് ഞാനിത് ചേർത്തിട്ടുള്ളത്. ഇത് തികച്ച ഓപ്ഷണലാണ്, ഒരു നിർബന്ധവുമില്ല. ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി ചേർക്കാം, മാംഗോ എസൻസ്. അപ്പോൾ മാങ്ങയുടെ ഫ്ലേവർ ഒന്നുകൂടെ മുന്നിട്ട് നിൽക്കും. മാംഗോ എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ, ഈ സമയത്ത് ഞാനിതിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ മിസ് എഡിറ്റ് ചെയ്തപ്പോൾ പോയതെന്ന് തോന്നുന്നുണ്ട്. അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉപ്പും മധുരവും ഒക്കെ കൂടി ബാലൻസ് ആവണ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ സമയത്തൊന്നും ആവുമ്പോൾ വെച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ മധുരം ഉണ്ടോ ഉപ്പുണ്ടോ അങ്ങനെയെല്ലാം ചെക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കണ്ടോ, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഒരു നൂൽ പരുവെന്നൊക്കെ പറയില്ലേ, അതാണ് ഇതിൻ്റെ പാകം. പിന്നെ അതല്ലാണ്ട് ഇത് തിരിച്ചറിയാനുള്ളൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ച ഈ ഒരു മിക്സിൻ്റെ കുറച്ചെടുത്ത് ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് വെള്ളത്തിൽ ജ്യൂസ് പോലെ കലങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പാകമായിട്ടില്ല. അതല്ലാണ്ട് അത് വെള്ളത്തിൽ തന്നെ ഇരുന്ന് നമുക്ക് ഒരു വിരൽ വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഉരുട്ടി ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അതാണ് അതിൻ്റെ പാകം. ഇപ്പം ഏകദേശം ഒക്കെ ആയി വരുന്നുണ്ട്, നോക്കി നോക്കാം. ഓക്കെ, ഒരു നൂൽ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത്തിരി നേരം കൂടി, ഒരു നൂൽ പരുവായിട്ടുണ്ട്, ഇത്തിരി നേരം കൂടി വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് കുറച്ച് സമയം ആ പതി ഒന്ന് ഒതുങ്ങണത്, നമ്മളിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇളക്കിയിട്ട് ആ പതി ഒന്ന് പോയാൽ നമുക്ക് മോൾഡിലേക്ക്
ഒഴിക്കാം. എൻ്റെ കയ്യിലൊരു ചോക്ലേറ്റ് മോൾഡ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിലേക്കാണ് ഒഴിച്ചത്. ഇത് വേണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അലുമിനിയം ഫോയിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഷേപ്പിലാക്കി അതിലേക്ക് ഒഴിച്ച് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്ലേറ്റ് എടുത്തിട്ട് അതിലൊരു കുഞ്ഞു കുഞ്ഞു വട്ടത്തിലേക്ക് ആക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. ചെറിയ ചെറിയ വട്ടത്തിൽ 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 ഇങ്ങനെ ഒരു കയ്യിൽ വെച്ച് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കില്ലേ, ആ രൂപത്തിലേക്ക് ആക്കിയിട്ട് പിന്നെ അഴിയിരുന്ന് തണുത്ത് കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് കഴിക്കാം. എന്നിട്ട് ഇതിന് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്രീസറിലേക്ക് വെക്കാം. പെട്ടെന്നാവാൻ വേണ്ടിയാണ്, ഉറച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അതിനെ ഫ്രീസറിലേക്ക് വെക്കുന്നത്. 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്, പക്ഷേ ഇവിടെ 2 മണിക്കൂറൊന്നും ഇരുന്നിട്ടില്ല. അതിൻ്റെ മുന്നേ തന്നെ ഇവിടെ മോൻ മിഠായി ആയില്ലേന്ന് ചോദിച്ച് വരൽ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ അതെടുത്തു. കുട്ടികൾക്കാണല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ ഇഷ്ടം, അപ്പോൾ എല്ലാ അമ്മമാരും കുട്ടികൾക്ക് ഇത് തയ്യാറാക്കി കൊടുക്കുക കേട്ടോ. നല്ല സൂപ്പർ മാങ്ങ മിഠായി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് നമ്മൾക്ക് അറിയാം അതിലെന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്, അല്ലേ. മക്കൾക്ക് കൊടുക്കാനും സുഖമാണ്. ഈ ഒരു സമയത്ത് നമുക്ക് കടയിലൊക്കെ പോയി മേടിക്കുന്നതിനേക്കാട്ടും നല്ലത് അവർക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ അല്ലേ അതിന്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എനിക്ക് തരാനുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.